اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: الصيام والقرآن يشفعان للعبد، فيقول القرآن: رب إني منعته النوم بالليل فشفعني فيه. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحدي، إن تطلها خيفة من حر نار لله أطفئت حر لله من برده الشئمي. يتم بهمان نرنيا مهان ما رأي ساداتك പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട ഹാഫിമിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ 38 വർഷക്കാലത്തോളമായി സാംസ്കാരിക കേരളത്തിന്റെ നെഞ്ചിൽ ആഗോളാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തിന്റെയും യശസ്സിനെ ഉയർത്തിക്കൊണ്ടുവരത്തക്ക രീതിയിൽ അള്ളാഹു ഉയർത്തുകയും വളർത്തുകയും ചെയ്ത നമ്മുടെ മഹത്തായ സ്ഥാപനം മർക്കസു സഖാഫത്തി സുന്നിയ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, മഹാനവൃകരുടെ സുശക്തമായ നേതൃത്വത്തിന്റെ ഫലമായി മുന്നേറുമ്പോൾ ആയിരത്തോളം വരുന്ന വിശുദ്ധ ഖുർആനിനെ ഹൃദിസ്ഥമാക്കിയ ഹാഫിലികളെ ഈ കൈരളിക്ക് സമർപ്പിച്ച് ഈ വർഷം പുറത്തിറങ്ങുന്ന 60 വരുന്ന ഹാഫിലിങ്ങൾ അവർ സനദ് വാങ്ങുന്ന ഒരു നല്ല സദസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അള്ളാഹു ആ കുട്ടികളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ഹാഫിലിങ്ങളായി തന്നെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു നീണ്ട പ്രസംഗത്തിന് വേണ്ടി നിന്നതല്ല, ഹാഫിൽ എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തോടൊന്നുകൂടെ കൂറും ബഹുമാനവും വെച്ച് പുലർത്താൻ ബാധ്യസ്ഥനാണ് ഈ വിനീതൻ. വിനീതനായ എന്റെ മകനും കൂടെ ഖുർആൻ ഹഫ്ൽ ചെയ്തത് ഈ മഹത്തായ സ്ഥാപനത്തിൽ വെച്ചാണ്. അതിന്റെ ഒരു കടപ്പാടിന് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെയൊക്കെ യഥാർത്ഥ ഭവനവും നമ്മുടെ യഥാർത്ഥ ആസ്ഥാനവും അള്ളാഹു നേരത്തെ നമുക്ക് നിയോഗിച്ച് നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ സ്വർഗലോകമാണ്. ആ വിശുദ്ധ സ്വർഗലോകമാണ് നമ്മുടെ മടക്ക കേന്ദ്രമായി മാറേണ്ടത് എന്നതിലേക്ക് നമ്മുടെ മനസ്സുകളെയൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ആദ്യമായി അധിവസിപ്പിച്ചത് സ്വർഗലോകത്തേക്കാണ്. ആ സ്വർഗലോകത്ത് നിന്ന് സൃഷ്ടാവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭൂമുഖത്ത് നടപ്പിൽ വരുത്തി അതേ സ്വർഗലോകത്തേക്ക് തിരിച്ചു പോകാനും ആ തിരിച്ചെത്തുന്ന സ്വർഗത്തിന്റെ ജീവിതം അത് സുഖസമ്പൂർണമാക്കാനുമുള്ള ഒരു അധ്വാനത്തിനും ഒരു കച്ചവടത്തിനും വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു മനുഷ്യരായ നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. ആ കച്ചവടത്തിന് വേണ്ടി ഭൂമുഖത്തേക്ക് വന്ന മനുഷ്യൻ അവൻ ലാഭപൂർണമായ ഒരു കച്ചവടക്കാരനായി മാറണം എങ്കിൽ, നഷ്ടമില്ലാത്ത ഒരു കച്ചവടക്കാരനായി ലാഭം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനായി മാറണം എങ്കിൽ, അവന്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടിയിരിക്കുന്ന മുഖ്യമായ 3 നിലവാരത്തെ സംബന്ധിച്ച് സൂറത്തു ഫാത്തിറിലുള്ള 29-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയം ഒരു വിഭാഗം അവർ അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ പാരായണം നടത്തി ശീലിക്കുന്നവരാണ്.
അതോടൊപ്പം തന്നെ വഅഖാമുസ്സല നിസ്കാരം എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ഇബാദത്തിനെ അവിടുത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതെ ആ ഖുർആൻ നിസ്കർഷിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും ജീവിതത്തിൽ പകർത്താൻ അവൻ ശ്രമിക്കുമ്പോൾ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതോടൊപ്പം വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും അവർക്ക് നാം നൽകിയിരിക്കുന്ന സമ്പത്തുകളിൽ നിന്ന് പരസ്യമായും രഹസ്യമായും അവർ വിനിയോഗം നടത്തുകയും ചെയ്യുന്നവർ യർജൂന തിജാറത്തല്ലം തബൂർ അവർ നഷ്ടരഹിതമായിരിക്കുന്ന കച്ചവടത്തെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തിയത് കാണാൻ വേണ്ടി കഴിയും. ഭൂമുഖത്ത് വന്ന് സ്വർഗീയ ലോകത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയും ആ സ്വർഗീയ ജീവിതത്തിൽ സന്തോഷപൂർണമായി ഗ്രൈഡുള്ള ജീവിതം ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടിയിരിക്കുന്ന മുഖ്യമായ ഒരു വിഷയമാണ് ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത്. ആ വിഷയകമായി നീട്ടി സംസാരിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥത്തെക്കാളും എല്ലാറ്റിനേക്കാൾ അപ്പുറം അതിന്റെ വരികളുടെ പാരായണങ്ങൾ തന്നെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ അൽഹംദുലില്ല. ആ കൂട്ടത്തിലൊരു ഇൽമും കൂടെ നിങ്ങൾക്ക് കൈമാറി തരികയാണ്. ഞാനിപ്പോ ഓതിയിരിക്കുന്ന ഈ ആയത്ത്, ആ ആയത്തിന് ആയത്തുൽ ഖുർആൻ എന്നുകൂടെ അതിന് പേരുണ്ട് എന്ന് അതാണ് ഇപ്പോൾ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഈ ആയത്തിന് ആയത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പേരുകൂടെ മഹാന്മാരായിരിക്കുന്ന മുഫസ്സിറുകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആസ്വാദനം അത് വലിയൊരു ആകർഷണീയതയുള്ള ഒരു വിഷയമാണ്. നമ്മളൊരു കാര്യം ആലോചിക്കണം, നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ പല എഴുത്തുകാരുണ്ട്, ഒരുപാട് ലേഖകന്മാരുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷെ പല പുസ്തകങ്ങളും ലേഖകന്മാരും അംഗീകരിച്ച ശൈലി ഒന്നുകിൽ ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ സമൂഹത്തിന് കൈമാറാൻ ആ പുസ്തകം ഒരു നോവലിന്റെ സ്റ്റൈലിലോ അല്ലെങ്കിൽ ഒരു കഥാരചനയുടെ സ്റ്റൈലിലോ ആണ് അവതരിപ്പിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുക. പലപ്പോഴും നമ്മളിത് പറയാറുണ്ട്, നമ്മുടെ എഴുത്തിന്റെ ആശയം ജനമനസ്സിലേക്ക് എത്തിക്കാൻ അങ്ങനത്തെ ഒരു ശൈലി അംഗീകരിക്കണമെന്നുള്ളത്. ഖുർആൻ അല്ലാത്ത ഒരുപാട് മറ്റു മതഗ്രന്ഥങ്ങളും ലോകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഗ്രന്ഥങ്ങളൊക്കെയും ഒരുപാട് കഥാ സമാഹാരങ്ങളും ഒരുപാട് അത്തരത്തിലുള്ള ചരിത്രങ്ങളും മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളായി നിലനിൽക്കുന്നത് കാണാം. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ അത് നിയമം ഉദ്ഘോഷിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ നിയമങ്ങളെ പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ അത് പലപ്പോഴും പ്രതിഫലങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ശിക്ഷകളിലേക്ക് മനുഷ്യ മനസ്സുകളെ ഭീതിയോടെ ചിന്തിപ്പിക്കുന്ന ഖുർആനാണ്. പക്ഷെ കഥകളുടെയോ അതുപോലെ തന്നെ ഒരു ലേഖകന്റെയോ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിന്റെയോ ശൈലിയില്ലാതെ ഇത്തരത്തിലുള്ള ശൈലികളിലൂടെ തന്നെ ഖുർആൻ നിലനിൽക്കുമ്പോഴും ആ ഖുർആനിനെ പാരായണം നടത്തുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ് വീണ്ടും 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 അത് കേൾക്കാൻ ആവേശം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്തിനേറെ എന്ന് ചോദിച്ചാൽ ആ വിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയോ എന്ന് കണ്ടിരുന്ന ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശത്രുക്കൾ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പാരായണം നടത്തുമ്പോ സഹാബത്തിന് അത് ഊതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കേൾക്കാനിടയായപ്പോ മാറി നിന്നുകൊണ്ട് ഓ വല്ലാത്തൊരു അത്ഭുതമുള്ള ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പാരായണത്തിന് എന്ത് മാധുര്യമാണ് എന്ന് പറഞ്ഞ് ആ ഖുർആനിനെ വളരെയധികം ആദരിച്ച് ബഹുമാനിച്ച് പാടിയ ആളുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ കൂട്ടത്തിൽപ്പെട്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ശത്രുവായി ജീവിച്ച മനുഷ്യനായിരുന്നു വലീദ്. ആ വലീദ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന രംഗം കേട്ടപ്പോൾ, വലീദിന്റെ ചരിത്രം നമുക്കറിയാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ വഖാബ കുല്ലു ജബ്ബാരിൻ അനീബ്, മാത്സര്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഭീഷണിയുടെ ആ കാഹളം ഖുർആനിൽ മുഴങ്ങിയപ്പോ അതിനെതിരെ കിട്ടാവുന്നത്ര ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ കയ്യിൽ ശേഖരിച്ചു പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അപമാനിക്കാൻ ശ്രമിച്ച മനുഷ്യനെയാണ് വലീദ്. ആ മനുഷ്യൻ വിശുദ്ധ ഖുർആനിന്റെ രേഖപ്പെടുത്തപ്പെട്ട ഭാഗങ്ങൾ എവിടെ നിന്നൊക്കെ ശേഖരിക്കും പറ്റുമോ അതൊക്കെ ശേഖരിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പാടിയത് അതുഇദു കുല്ല ജബ്ബാരിൽ അനീദി
فها أنا ذاك جبار العنيد إذا ما جئت ربك يوم حاشري فقل يا ربي مزقني الوليد മത്സര്യ ബുദ്ധിയും ശത്രുതയുമുള്ള വിഭാഗം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എങ്കിൽ ഖുർആൻ നിന്റെ നാഥനായ റബ്ബിന്റെ മുന്നിൽ നാളെ ആഖിറം എന്ന് പറയുന്നൊരു ലോകമുണ്ടെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അവിടെ വെച്ച് നീ പറഞ്ഞേക്കുക എന്നെ വലിയൊരു പിച്ചു ചെയ്തിരിക്കുന്നു എന്ന് നീ മറുപടി പറഞ്ഞേക്കുക എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെ അതിന്റെ കിട്ടാവുന്നത്ര ഭാഗങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത് ശേഖരിച്ച് കീറി പിച്ചു ചെയ്തിയെറിഞ്ഞ ക്രൂരനായിരുന്നു വലീദ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിക്കൊടുത്ത് അതിനെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ അത് കേൾക്കാനിടയായ വലീദ് അവന്റെ സമൂഹ സംഘത്തിലേക്ക് തിരിച്ചെന്നുകൊണ്ട് പറഞ്ഞത് സമിഇതു മിൻ മുഹമ്മദിൻ കലാമൽ, ഞാൻ മുഹമ്മദിൽ നിന്ന് അല്പസമയം മുമ്പ് ഒരു വാചകം ഞാൻ കേട്ടു, അതൊരിക്കലും മനുഷ്യ സംസാരത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞത് അതിന്റെ പാരായണത്തിന് തന്നെ എന്തൊരു മാധുര്യമാണ് എന്നാണോ? അതിന്റെ പാരായണത്തിന് തന്നെ എന്ത് മാധുര്യമാണ്! അവസാനം വലീദ് ഖുർആനിനെ പുകഴ്ത്തിക്കൊണ്ട് പരാമർശം നടത്തിയപ്പോ അവന്റെ കുടുംബക്കാർക്കിടയിലും ഖുറൈശികൾക്കിടയിൽ പോലും ചർച്ച വന്നു, വലീദ് മതം മാറിപ്പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം. പലപ്പോഴും ഹബീബായ തങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മസ്ജിദുൻ നബവിയിൽ വെച്ചൊക്കെ റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹിയുടെ സമയത്തൊക്കെ ഖുർആൻ പാരായണം നടത്തുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ഒളിച്ചിരുന്ന് ചെറിയ പാറക്കല്ലുകൾക്കിടയിലും അതുപോലെ തന്നെ പൊത്തുകൾക്കിടയിലും ഒക്കെ ഒളിച്ചിരുന്ന് ഖുർആനിന്റെ പാരായണം ശ്രവിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച ഒരുപാട് ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഒരു ഭാഗമായി ഏറ്റെടുക്കേണ്ടവരാണ് നാം. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ പാരായണം നടത്തണം. فانه ياتي يوم القيامه شفيعا لاصحابه صدق رسول الله. ആ വിശുദ്ധ ഖുർആനിനെ പാരായണം നടത്തുന്ന ആളുകൾ അവർക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ സുഭാഷകനായി കടന്നു വരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം തബറാനി റളിയല്ലാഹു അൻഹു, ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു ഒക്കെ നിവേദനം ചെയ്ത മറ്റൊരു ഹദീഫിൽ കാണാം, അസ്സിയാമു വൽ ഖുർആൻ, പരിശുദ്ധമായ നോമ്പും ഖുർആനും അത് അടിമകൾക്ക് ശുപാർശ ചെയ്യുന്ന വസ്തുവാൻ. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫയഖൂലുൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി ഇന്നീ മറഅതുഹു നൗമ ബില്ലൈൽ, അതേ എന്റെ പാരായണത്താൽ ഈ മനുഷ്യൻ രാത്രിയുടെ സമയങ്ങൾ ചെലവഴിച്ച് രാത്രിയിൽ ഖുർആൻ പാരായണം നടത്തി ഈ മനുഷ്യന്റെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ മനുഷ്യന്റെ ശുപാർശകനായി എന്നെ നീ സ്വീകരിക്കണേ റബ്ബെ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ അവിടെ വെച്ചുകൊണ്ട് ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഷഫാഅത്തിന് വേണ്ടി അള്ളാഹുവിനോട് സമ്മതം ചോദിക്കുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. പോരാ, മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. ഖുദ്സിയായ ഒരു ഹദീഫിലൂടെ റബ്ബ് തആല നമുക്ക് കൈമാറി തന്ന സന്ദേശം മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല നിവേദനം ചെയ്ത ഖുദ്സിയായ ഹദീഫിൽ കാണാം, ഒരു മനുഷ്യൻ ഖുർആനും പാരായണം നടത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു, അതിനിടയിൽ ദുആക്ക് അവന് സമയം കിട്ടിയില്ല, ആ ദുആയിന്റെ സമയവും കൂടെ അവൻ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ യഖൂലു റബ്ബു തബാറക വ തആല മൻ ശഗലഹുൽ ഖുർആനു അൻ മസ്അലതി അഅതൈതുഹു അഫ്ളറ മാ ഉഅതി സായിലീൻ. ഖുർആനുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ അവിടെ നാം ശ്രദ്ധിക്കണം. ഖുർആൻ അതിന്റെ അസ്ഹാബ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ശോലി എന്ന് പറഞ്ഞതുകൊണ്ട് മൂന്ന് വിഭാഗത്തെ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് കാണാം. ഒന്ന്, ആ ഖുർആനിനെ പാരായണം നടത്തുന്നവർ. രണ്ട്, അതിനെ ഹിഫ്ദ് ചെയ്യുന്നവർ. മൂന്ന്, അതിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, തഅലീമിന് അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിക്കുന്ന വിഭാഗത്തിന്റെ സഹകരണം അവരുടെ പുരോഗതിക്ക് വേണ്ടി ഏതൊക്കെ അർത്ഥത്തിൽ ആ ഖുർആന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ പങ്കാളികളാകുന്നു അവർക്കൊക്കെയും ഈ പരിശുദ്ധമായ വലിയ ഗൈഡ് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഒരു മനുഷ്യൻ ഖുർആനുമായി ബന്ധപ്പെട്ട ശൂല്, ആ ശൂലിന്റെ ഘട്ടത്തിൽ അവർക്ക് പടച്ചവനോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കാൻ സമയം കിട്ടാതെ പോയി. എന്നാൽ അല്ലാഹു തആല
ചോദിച്ചവർക്ക് കൊടുക്കുന്നതിനുള്ള ഏറ്റവും ഹൈറായതും ശ്രേഷ്ഠമേറിയതും ഉണ്ടോ? അത് ഖുർആനുമായി സൂലായത് കാരണം സമയം കിട്ടാതെ ദുആ ചെയ്യാൻ പോയ വിഭാഗത്തിന് അല്ലാഹു തആല ഔദാര്യമായി കൊടുക്കുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ, ഹാഫിളീങ്ങളായിരിക്കുന്ന എന്റെ കൊച്ചുമക്കൾ നമ്മുടെ മുന്നിലിരിക്കുകയാണ്. അവരും അവരുടെ മാതാപിതാക്കളും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഉസ്താദുമാരൊക്കെ നാളെ ആഖിറത്തിൽ വലിയ സന്തോഷത്തിന്റെ ഗ്രേഡിലാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീഫിൽ കാണാം, യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ, ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ നാളെ ആഖിറത്തിൽ ഖിയാമനാളിൽ വരും. അവിടെ സാഹിബുൽ ഖുർആൻ എന്ന് പറഞ്ഞെടുത്ത് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു, അതിനെ ഹിഫ്ളു ചെയ്യുന്നവരും അതിനെ പാരായണം നടത്തുന്നവരും രണ്ട് വിഭാഗത്തെയും നാളെ ഖുർആൻ അല്ലാഹു ഖിയാമനാളിൽ കൊണ്ടുവരും. ഫയഖൂലുൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിനോട് പറയുകയാണ്, ഓ പടച്ചോനെ ഹല്ലിഹി ഫയുൽബസു ഹുല്ലത്തൽ കറാമ, ഈ മനുഷ്യൻ എന്നെ പാരായണം നടത്തി, എന്നെ ഹിഫ്ളു ചെയ്തു, ഞാനുമായി സുഖലായി എന്ന കാരണം കൊണ്ട് നീ നല്ലൊരാഭരണം ധരിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് ഖുർആൻ ശഠിക്കുകയാണ്. ഏറ്റവും വലിയ ആദരവിന്റെ ആഭരണം ആ മനുഷ്യനെ ധരിപ്പിക്കുകയാണ്. ഖുർആൻ അവിടെ നിർത്തുന്നില്ല, സുമ്മയുഖാൽ വീണ്ടും അവിടെ പറയപ്പെടുന്നു, യാ റബ്ബി സുദുഹു, പോരാ ഒന്നുകൂടെ ആ മനുഷ്യന്റെ ആദരവിനെ വർദ്ധിപ്പിക്കണം. ആ സമയത്ത് അദ്ദേഹത്തിന് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും വലിയ ഒരു കിരീടം തന്നെ ധരിപ്പിക്കപ്പെടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്നിട്ട് ഖുർആൻ അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബിർലഅൻഹു ഫയർലഅൻഹു, പഠിച്ചോനെ ഞാനുമായി സൂലായി എന്ന കാരണത്താൽ എന്നെ പാരായണം നടത്തി, എന്നെ ഹിഫ്ളു ചെയ്ത്, എനിക്ക് ഖിദ്മത്ത് ചെയ്തു എന്ന കാരണത്താൽ ജോലിയായി മനുഷ്യരെ നീ തൃപ്തിപ്പെടണം പഠിച്ചോനെ എന്ന് ആ ഖുർആൻ അവന് വേണ്ടി ശഠിക്കുമ്പോ അള്ളാഹു അവനെ തൃപ്തിപ്പെടുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഖുർആൻ ഓതുക മാത്രമല്ല, ഖുർആൻ പഠിക്കുക മാത്രമല്ല, ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുക മാത്രമല്ല, ഒരാൾ ഖുർആൻ അത് കേൾക്കുന്ന മനുഷ്യനായി മാറിയാൽ അവർക്ക് കൂടെ അള്ളാഹു ഇഷ്ടം പോലെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ആരെങ്കിലും അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൊറ്റ ആയത്തിനെ ശ്രദ്ധിച്ച് കേൾക്കാൻ സന്മനസ്സ് കാണിച്ചാൽ ആ ആഗ്രഹത്തിന്റെ ഫലമായി, കേൾവിയുടെ ഫലമായി അവന് കിരട്ടി കിരട്ടി പ്രതിഫലം നൽകപ്പെടും. എന്നാൽ ആരെങ്കിലും ആ ഖുർആനിനെ കൃത്യമായി പാരായണം നടത്തിയാൽ അത് നാളെ അവന് ഖിയാമത്ത് നാളിൽ വെളിച്ചം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഖുർആൻ ഓതുന്നതും കേൾക്കുന്നതും അതിന്റെ പുണ്യം മനസ്സിലാക്കാൻ തന്നെ ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് നമുക്ക് ഏറ്റവും മതിയായതാണ്. കാരണം ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു എത്തിച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാൽ, അത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളയായ ആ റസൂലുള്ളാഹി തങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചിലപ്പോഴൊക്കെ എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറയും, ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതണം ഇബ്നു മസ്ഊദ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അല്ല നബിയെ, ഞാൻ അങ്ങക്ക് ഖുർആൻ ഓതിത്തരികയോ? അങ്ങല്ലേ ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? അങ്ങല്ലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? എങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരീ, ഞാൻ എല്ലാത്തവരിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നു. ഞാൻ ഒരു വേള സൂറത്തുൻ നിസാഇലുള്ള ഒരായത്ത് ഞാൻ സൂറത്തുൻ നിസാ പാരായണം നടത്തുകയാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ. അങ്ങനെ ഞാൻ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹാഉലാഇ ശഹീദാ, ഓരോ സമുദായത്തിനും അവരിൽ നിന്നുള്ള അവരുടെ പ്രത്യേകക്കാര സാക്ഷികളായി കൊണ്ടുവരുന്നു. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന് ഷഹീദായി കൊണ്ടുവരുമ്പോൾ ആ അവസ്ഥയെ ചിന്തിപ്പിക്കുന്ന പരാമർശത്തിലേക്ക് എത്തിയപ്പോ പെട്ടെന്ന് എന്നോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹസ്ബുക്കൽ ആൽ, മതി മതി മതി, നിർത്തണം.
ഞാൻ പതുക്കെ ഹബീബായ തങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ കണ്ണുകൾ വെള്ളം കൊണ്ട് നിറയും ഒഴുകുന്നതായി എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഖുർആൻ പാരായണം നടത്തുക, ഖുർആൻ ഹിഫ്ദ് ചെയ്യുക. മറ്റൊരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും, നാളെ മഹ്ശറിൽ എല്ലാ ജനങ്ങളും ഇങ്ങനെ സൂര്യഗോളത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി ഓടുമ്പോ ഈ ആഭരണങ്ങൾ ധരിച്ച, അതുപോലെ തന്നെ ഒരു പ്രത്യേകമായ പടയങ്കി പോലോത്ത കിരീടമൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടീമിനെ ആഖിറത്തിൽ ഇങ്ങനെ കാണുക. അപ്പൊ ജനങ്ങൾക്കിടയിൽ സംസാരം, ആരാണ് ആ വിഭാഗം? മറുപടി, അവർ ഹാഫിലീങ്ങളായ മക്കളുടെ മാതാപിതാക്കളാണ് എന്ന് അവരെ സംബന്ധിച്ച് മറുപടി പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നവർ, ആ ഖുർആനിനെ ഹിഫ്ദ് ചെയ്യാൻ മക്കളെ വിനിയോഗിക്കുന്നവർ, ഖുർആൻ അത് ഓതുന്നവർ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവർ, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, ഇവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വിലപ്പെട്ട ഒരുപാട് സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നൽകിയിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി, മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖസീദത്ത് ബുർഖുദായിൽ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നീ വിശുദ്ധ ഖുർആൻ അത് നീ പാരായണം നടത്തുകയാ, ആ പാരായണം നടത്തുന്ന സമയത്ത് നല്ലൊരു നിയത്ത് നിന്റെ മനസ്സിൽ എന്താ, ഇൻതതുലുഹാ ഖീഫത്തൻ മിൻഹരി നാരിലല്ലാ അതുഫൽ തഹറലല്ലാ മിൻ വിർദിയ ശിയമീ. കത്തിച്ചൊലിക്കുന്ന നരകം, ആ നരകത്തിന്റെ ആളി കത്തുന്ന ആ തീയുടെ ചൂട്, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിയത്തോടെ നീ റബ്ബിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയാൽ, ആ പാരായണം നടത്തിയ നിന്റെ നാവിന്റെ തണുപ്പ് കൊണ്ട് ആ തീയുടെ ആളി കത്തുന്ന ജ്വാലയെ നിരക്കൂതിക്കെടുത്താൻ സാധിക്കുമെന്ന് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് എഴുതിയ സ്ഥലത്ത് അവിടുത്തെ ഏറ്റവും വലിയ മുഇജിസത്തായി കൊടുത്ത വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പരാമർശിച്ച ഭാഗത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് വളരെ വിലപ്പെട്ടതായി കാണാൻ നമുക്ക് സാധിക്കണം. ആ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ സകീനത്ത് ഇറങ്ങുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചത് കാണാൻ വേണ്ടി കഴിയും. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു സ്വഹാബി വരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം നടത്തുകയാണ്. ആ മനുഷ്യന്റെ വീട്ടിന്റെ മുറ്റത്ത് നല്ല ഒരു കുതിര, അല്പം ശക്തിയും ഉശിരും കൂടിയതാണ്, അതിനെ രണ്ട് കടിഞ്ഞാണിട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുതിര മുറ്റത്ത് കിടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഖുർആനിനെ വലിയ സൂറത്തുൽ കഹ്ഫിനെ പാരായണം നടത്തുകയാണ്. ആ സമയത്ത് കാണുന്ന രംഗം എന്താണെന്നറിയോ, തിളങ്ങുന്ന ഒരുപാട് വെളിച്ചമുള്ള, തിളക്കമുള്ള ഒരുപാട് ഡെക്കറേറ്റിലേ ചെയ്ത ലൈറ്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു മേഘം ഇങ്ങനെ താഴോട്ടിറങ്ങി ഇറങ്ങി വരികയാണ്. ഈ ഒട്ടകത്ത് ഈ കുതിരയുടെ നേരെ അതിങ്ങനെ ഇറങ്ങി വരുമ്പോ രണ്ട് കടിഞ്ഞാണിട്ട് കെട്ടിയിരിക്കുന്ന കുതിര അതിങ്ങനെ വല്ലാതെ ഇളകി തുള്ളിച്ചാടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഈ സഹാബി വര്യന്റെ ഒരു ചെറിയ മകനുണ്ട്, മുറ്റത്തിറങ്ങി കളിക്കുന്നു. ഈ കുതിര വല്ലാതെ ഇളകിച്ചാടിയപ്പോ അദ്ദേഹം ഭയപ്പെട്ടു, എന്റെ മകന് വല്ലതും പറ്റിയേക്കുമോ. അദ്ദേഹം പതുക്കെ ഇറങ്ങി ആ കുട്ടിയെ ഇങ്ങോട്ട് പിടിക്കുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. ആകാശത്തിൽ നിന്ന് നല്ല വെളിച്ചമുള്ളൊരു മേഘം ഇങ്ങനെ ഇറങ്ങി വരുന്നു. അങ്ങനെ ആ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം ഈ മനുഷ്യൻ അങ്ങ് നിർത്തിയപ്പോ ആ മേഘം അപ്രത്യക്ഷമായി പോയി. രാവിലെ സുബ്ഹിക്ക് പള്ളിയിലേക്ക് എത്തിയപ്പോൾ ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് ഈ വിഷയം ഈ സഹാബി വര്യം പറഞ്ഞപ്പോ അദ്ദേഹം റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിക്ക് കൊടുത്ത മറുപടി, അതേ എന്താണതെന്നറിയോ, ആ വന്നത് ഒരിക്കലും ഒരു കാർമേഘമല്ല, മറിച്ച് ഖുർആനിന്റെ പാരായണത്താൽ അത് സകീനത്തിറങ്ങി വന്നതാണ്. ഖുർആനിന്റെ പാരായണം നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ മുടങ്ങാതെ ഓതുമായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുകയും രാവിലെ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടെ സാധിക്കുമായിരുന്നു. നിങ്ങൾ പാരായണം നിർത്തിയത് കൊണ്ടാണ് അത് തിരിച്ചു പോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട മാന്യശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ആയിരത്തോളം ഹഫീദീങ്ങൾ ഈ സമൂഹത്തിന് സമർപ്പിക്കുകയും
ഇന്നും 300 ഹാഫിമീങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന 24 മണിക്കൂറും എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിരന്തരമായി നടക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കമ്പൗണ്ട് അക്കാരണം കൊണ്ട് തന്നെ കറാമത്തുള്ളതാണ്, ബഹുമാനമുള്ളതാണ്. അതേ വെപ്രാളപ്പെടുന്ന മനസ്സുകൾക്ക് ആശ്വാസത്തിന്റെ വഴികൾ കണ്ടെത്താൻ പറ്റിയതാണോ ആ വഴിയിലുള്ള വന്നരായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ മുന്നേറ്റത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സമർപ്പിക്കാൻ കഴിയുമോ അതിലൊക്കെയും നാം പരിപൂർണമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് ആത്മീയ നേതൃത്വം നൽകിയ മഹാനായ മഹാനവൃഗത്തിൽ നടക്കുന്നത് പത്തൊമ്പത് ഇരുപത്തൊന്ന് ജീവികളിലാണ് മഹാനവൃഗത്തിൽ ആ പരിപാടികൾ നടക്കുന്നത് എല്ലാവരും ആ പരിപാടിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി. വെണ്ണക്കോട് ഉസ്താദ് നമ്മോട് പ്രഭാഷണം നടത്തുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കും. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ,